നമസ്കാരം. തിരുവനന്തപുരത്ത് ബാലരാമപുരത്തുള്ള അല്ലമൻ മദ്രസയിൽ ശനിയാഴ്ച രാത്രിയിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. തിരുവനന്തപുരത്ത് പൂന്തറയ്ക്ക് സമീപം താമസിക്കുന്ന നദുറുദ്ദീന്റെ മകൾ അസ്മിയ എന്ന 17-കാരിയാണ് തൂങ്ങി മരിച്ചത്. ആ പെൺകുട്ടി തൂങ്ങി മരിച്ചതാണോ എന്ന കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്. മദ്രസ അധികാരികളുടെ വീഴ്ച, അവരുടെ ദുരൂഹമായി ഇടപെടൽ, അതുകൊണ്ട് തന്നെ അസ്മിയയുടെ മരണം തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ബാലരാമപുരം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവധിക്കാലമാണ്, മകളെ കൂടുതൽ മതം പഠിക്കുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ മദ്രസയിലേക്ക് അയച്ചത്. വീട്ടിലേക്ക് വരാനുള്ള അവകാശമൊന്നും പഠനം കഴിയുന്നത് വരെയില്ല. ഏതാണ്ട് 165 പേർ പഠിക്കുന്ന കോഴ്സിൽ 35 പേർ അവിടെ താമസിച്ചാണ് പഠിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച മകൾ വിളിക്കേണ്ട സമയമാണ്. ഉമ്മ കാത്തിരുന്നെങ്കിലും വിളിച്ചില്ല. പലതവണ ഉമ്മയും അപ്പച്ചിയും ഒക്കെ മദ്രസയിലേക്ക് വിളിച്ചപ്പോൾ അവർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു. ഏറെ വൈകി മകൾ തിരിച്ചു വിളിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് വയ്യ ഉമ്മ, ഇവിടെയുള്ള ആളുകൾ ശരിയല്ല, നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞായിരുന്നു മകൾ പൊട്ടിക്കരഞ്ഞത്. പക്ഷെ മാതാപിതാക്കൾ സ്വാഭാവികമായും മക്കൾ അവിടല്ലേ, മതപഠനത്തിന്റെ അസൗകര്യമാവും എന്ന് കരുതി നിശബ്ദത പാലിച്ചു, കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും അസ്മിയ വിളിക്കുന്നു, എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് വാശിപിടിക്കുന്നു. അങ്ങനെ ഉമ്മ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മദ്രസയിലെത്തുന്നു. പക്ഷെ മകളെ കാണാൻ കഴിയുന്നില്ല. മകൾ കുളിക്കുകയാണ് എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഉമ്മയെ കാത്തിരുന്നു. ഒടുവിൽ അവളുടെ മൃതദേഹമാണ് കൊണ്ടുകൊടുക്കുന്നത്. അവൾ ലൈബ്രറിയിൽ തൂങ്ങി മരിച്ചു എന്നാണ് മദ്രസ അധികൃതർ പറയുന്നത്. ആ ഉമ്മ ഒറ്റയ്ക്കാണ് ആ മൃതദേഹവുമായി ആശുപത്രിയിലേക്ക് പോയതും വീട്ടിലേക്ക് പോയതും. മദ്രസ അധികാരികൾ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിച്ചില്ല എന്ന് ഉമ്മ പറയുന്നു. ഫോക്കസ് ടി വി എന്ന ഒരു ഓൺലൈൻ ചാനലിനോട് ഉമ്മ സംസാരിച്ചതിൽ അവരുടെ ആശങ്ക വ്യക്തമായിരുന്നു. ഇവിടെ ഒരു ഭ്രാന്തി ടീച്ചർ ഉണ്ട് ഉമ്മ, ഒരു ഹിന്ദി ഇംഗ്ലീഷില് ക്രായ എന്തോ എന്ന് പറയണത്, ക്രാക്കുള്ള ഒരു ടീച്ചർ ഇവിടെ ഉണ്ട് ഉമ്മ. എന്നെ ശപിക്കണത്, എന്നും വഴക്കുറയണത്, എന്നും പ്രാകണത്. ആ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞ് ആ ടീച്ചറെ റെഡിയാക്കും ഉമ്മ. എന്നെ ഭീഷണിപ്പെടുത്തണത് ആ ടീച്ചർ. അവരോട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് നിന്റെ അടുത്ത് എങ്ങനെ പറയും, അവള് നിന്റെ അടുത്ത് പറഞ്ഞ ആ പരിഗണിക്കോ, ഞങ്ങളെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ അത് പരിഗണിച്ചെങ്കിൽ നിന്റെ അടുത്ത് എങ്ങനെ, എന്റെ പൊന്നുമോളെ എന്റെ അടുത്തല്ലേ സങ്കടം പറയും, നിന്റെ അടുത്ത് എങ്ങനെ പറയും. മരണ എന്റെ പൊന്നുമോളെ കൊണ്ടുവരണം, ലേബറിൽ നിന്ന് കൊണ്ടുവരണം. മുടി എങ്ങനെയായിരുന്നു? അതോ തെട്ടിയൊക്കെ ഇട്ട് തല നിറച്ച് പിന്നി തെട്ടി ഇട്ട് കുളിച്ചില്ല, അതായത് മുടികൾ വെള്ളം നനവ് ഉണ്ടായിരുന്നു. എന്റെ ശരീരം എല്ലാം തണുത്ത് ഐസ് പോലെ ഇരിക്കുന്നു. ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡ്രസ്സ് ഷോളില്ല, അവളെ ചുരിദാർ മാത്രം ഇട്ട് തൂക്കിക്കൊണ്ട് വരുന്നു. എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും ഒന്നും? ഞാൻ വിചാരിച്ചു ബോധം കിട്ടി കിടക്കണം. പൊന്നുമുള എഴി ഉമ്മയെ നോക്ക്, അതോടെ ആശുപത്രി നമുക്ക് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നുമ്മ എന്നെ കൂടെ വന്നില്ലേ താത്താടെ മുനിയർ, മുനിയർ അടിച്ച് വിട്ട് ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഉമ്മ മാത്രമല്ല, അവിടുത്തെ CPM വനിതാ നേതാവ് കൂടിയായ അപ്പച്ചയും പറയുന്നുണ്ട് ദുരൂഹതയുടെ കഥ. ഒരു ആംബുലൻസ് വരുത്തുകയോ ഒരു പോലീസിനെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോവാ നമ്മുടെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു, അറിവില്ല. പിന്നെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, അറിവില്ല. എന്തെന്ന് വെച്ചാൽ ഏത് ആശുപത്രി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു. നമ്മൾ പ്രാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് എന്റെ അടുത്ത് മറുപടി പറയാൻ അറിഞ്ഞുകൂടാ, വിളിക്കുന്നതില്ലാതെ ഒന്നുമില്ല. ഈ രണ്ടുപേരുടെ വാക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, എന്തോ ദുരൂഹത ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചത്? എന്തിനാണ് പെൺകുട്ടി എന്നെ എത്രയും വേഗം കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്? എന്തിനാണ് പെൺകുട്ടി വീട്ടുകാർ വരാൻ വൈകിയപ്പോൾ തൂങ്ങി മരിച്ചത്? തൂങ്ങി മരിച്ചതാണെങ്കിൽ ഇനി തൂങ്ങി മരിച്ചത് തന്നെയാണോ, മറ്റേതെങ്കിലും നടപടിയുടെ ഭാഗമായി കൊല്ലപ്പെട്ടതാണോ? അന്വേഷിക്കേണ്ടതുണ്ട്, തന്റെ ഇടമുള്ള പോലീസ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. നമ്മുടെ പോലീസിന് അതിനുള്ള തന്റെ ഇടമില്ല, കാരണം വലിയ സ്വാധീനം മുകളിൽ നിന്നുണ്ടാവും. തൂങ്ങി മരണം എന്ന മദ്രസയുടെ വേഷം തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് എഴുതിത്തള്ളും. നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിക്ക് മാത്രം. ഉമ്മയ്ക്കും ഉപ്പായിക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വിഷമമുണ്ടാവും. പക്ഷെ എല്ലാ വിഷമങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നതാണ് കാലത്തിന്റെ കണക്കെടുപ്പ്. അതുകൊണ്ട് നഷ്ടം ആ പെൺകുട്ടിയുടെ സുന്ദരമായ ജീവിത സ്വപ്നങ്ങൾക്ക് മാത്രമാണ്. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ ഒരു സംശയവും ദുരൂഹതയും തോന്നാത്തത് എന്നതാണ്. ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്താൽ, കിണറ്റിൽ വീണ് മരിച്ചാൽ വലിയ ഒച്ചപ്പാടും ബഹളവുമാണ്. ആ വാർത്തയുടെ പിന്നിലെ ദുരൂഹതകൾക്ക് വേണ്ടി മാധ്യമവും സുപ്രഭാതവും മീഡിയവനും കൈരളി ചാനലും ഒക്കെ മത്സരിക്കും. ഒടുവിൽ ഒരിടത്തും എത്തില്ല,
ആത്മഹത്യയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണവും ഉണ്ടാവും, പക്ഷേ അതെല്ലാം വലിയ വാർത്തകളായിരിക്കും ദിവസങ്ങളോളം. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണമുണ്ടായിട്ട് പ്രാദേശിക പേജിലെ ഒരു ഒറ്റക്കോളം വാർത്തയിൽ എല്ലാവരും ഒതുക്കുന്നത്, ആരും ചർച്ച ചെയ്യാത്തത്, ഒരു മതസംഘടനയും പ്രതിഷേധിക്കാത്തത്? ചോദിക്കേണ്ടതല്ലേ. ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയത്തിൽ ഞാൻ ഫ്രാങ്കോയ്ക്കെതിരാണ്, ഇരയായ കന്യാസ്ത്രീക്കൊപ്പമാണ്. എങ്കിൽ പോലും ആ കന്യാസ്ത്രീക്ക് നീതി തേടുന്നതിന് വേണ്ടി SDPIയും പോപ്പുലർ ഫ്രണ്ടും ഫ്രറ്റേണിറ്റിയും ഒക്കെ ജാഥ നടത്തിയിരുന്നു, റാലി നടത്തിയിരുന്നു. ആ പോസ്റ്ററുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംഘടനകളൊക്കെ 17 വയസ്സുള്ള ഈ അസ്മിയ എന്ന പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടി ജാഥ നടത്താത്തത്, കൊടി പിടിക്കാത്തത്? ഇത് വളരെ വ്യക്തമായ കാപട്യമാണ്, ഇരട്ടത്താപ്പാണ്, മതപരമായ രാഷ്ട്രീയമായ അജണ്ടയാണ്. ഫ്രാങ്കോയുടെ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് വേണ്ടി ജാഥ നടത്താനും മുദ്രാവാക്യം വിളിക്കാനും കഴിയുന്നവർക്ക്, തീർച്ചയായും അസ്മിയ എന്ന ഈ നിഷ്കളങ്കമായ പെൺകുട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും കഴിയണം. അത് വലിയ ചർച്ചയാക്കിയ വാർത്തയാക്കിയ മാധ്യമങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ ആ കടമ കൃത്യമായി ചെയ്യാറുണ്ട്. കന്യാസ്ത്രീകൾ കിണറ്റിൽ വീണ് മരിച്ചാൽ ഞങ്ങളത് വാർത്തയാക്കാറുണ്ട്. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ആ ദുരൂഹതകൾ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാറുണ്ട്. അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അസ്മിയയുടെ മരണവും ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെ തുല്യ പ്രാധാന്യം കൊടുക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് കഴിയാത്തത്, പല സംഘടനകൾക്കും കഴിയാത്തത്? നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്.